ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഒരു കാർഡ്ബോർഡ് പീസിൽ ഞാനൊരു ഡാൻസിങ് ഗേൾ വരച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് വരയ്ക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിന് ഇതിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ട്രേസ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ മാർക്കർ വെച്ചിട്ട് ഒന്ന് ഡാർക്ക് ആക്കി എടുക്കുകയാണ്, കണ്ടോ. അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പെയിൻ്റ് എന്ന് പറയുന്നത് അക്രിലിക് പെയിൻ്റ്, അതായത് ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ പെയിൻ്റ് ചെയ്യാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിന് ഡ്രസ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രസ്സിന് ഒന്നെങ്കിൽ പെയിൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിത് റോസ് കളറിൽ, അതായത് പിങ്ക് കളറിലൊരു പേപ്പർ, കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതായത് ട്രേസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഭാഗം ട്രേസ് ചെയ്തിട്ട് ഞാനിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫെവിക്കോളാണ്, അപ്പോൾ ഇല്ലെങ്കിൽ സാധാരണ ഗമ്മയിലും മതി. അത് ഇതാ നമ്മുടെ കാർഡ്ബോർഡ് ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഡ്രസ്സ് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രസ്സ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി സെയിം കളറിൽ അടുത്തൊരു പേപ്പർ എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ പീസിലായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പീസ്. ഇതിവിടെ കാണിക്കുന്ന പോലെ സെൻറ്റർ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക, വീണ്ടും ഫോൾഡ് ചെയ്യുക, അതിനുശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഇതിൽ നിന്ന് ഒരു പെറ്റൽ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് അടുത്ത പെറ്റലിൻ്റെ മുകളിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. ഇത് തെർമാക്കോൾ ബോളാണ്, ഇല്ലെങ്കിൽ ബീഡ്സ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവിടെ ഒരു കുഞ്ഞ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോ ഫ്ലവേഴ്സും അടുത്തടുത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഹോട്ട് ഗ്ലൂ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോളും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സ്റ്റിക്കാവും, കാരണം പേപ്പറാണല്ലോ. പിന്നെ ഈ ഒരു ഫ്ലവർ ഞാൻ മുമ്പത്തെ ഒരു ബോട്ടിൽ ആർട്ടിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ആ ഫ്ലവർ ഇവിടെ ഒന്നും കൂടി കാണിച്ചത് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്, ചെറിയ കുഞ്ഞ് ഫ്ലവേഴ്സ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലൊക്കെ ചെയ്യുക, റെഡിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ്. അതേപോലെ യെല്ലോ ഷെയ്ഡ്, അങ്ങനെ ഏത് കളറിലും ചെയ്യുക, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ കണ്ടടുത്തടുത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഇപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കാണിച്ചുതരാം. അങ്ങനെ ഈ ഒരു ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ വശത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്താലും ഇത് വൃത്തികേടാവും. ഇത് സ്റ്റോണിൻ്റെ ഒരു ചെയിനാണ്. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഫാൻസി കടയിൽ, അതേപോലെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടും. ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ട ഈ ഒരു നെക്ക് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ കയ്യിൻ്റെ ഭാഗത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കയ്യിലും സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഡബിൾ സൈഡ് ടാപ്പാണ്.
ഇതിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിങ്ങനെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്, നല്ലൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെങ്ങനെ വരയ്ക്കാനുള്ളത്, ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കാണുമ്പോൾ നല്ല പ്രയാസമായിട്ടൊക്കെ തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. ഇതിൽ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.